RSS SDPI അല്ലെങ്കിൽ BJP SDPI കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നുമല്ല ഇവ രണ്ടും. പക്ഷേ ഇന്ന് വാർത്തകളിൽ നിറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവരെ കുറിച്ചുള്ള വാർത്തകളാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ട കൊലപാതകമാണ്. തീർത്തും ദൗർഭാഗ്യകരമായിരുന്നു ആ കൊലപാതകം. ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു ആ കൊലപാതകം. സുബൈറാണെങ്കിലും ശ്രീനിവാസനാണെങ്കിലും ഒരിക്കലും കൊല്ലപ്പെടേണ്ടവർ ആയിരുന്നില്ല. ഇരുവരെ കുറിച്ചും നാട്ടുകാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ട പോസ്റ്റുകൾ പോലെ. ഒരുപക്ഷെ അവർക്ക് പോലും അറിയില്ലായിരുന്നു എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെട്ടത് എന്നത്. വളരെ വൈകാരികമായ കൊലപാതകങ്ങളാണ് നടന്നത്. സുബൈറിന്റെ മൃതശരീരം വീട്ടിലെത്തിച്ചപ്പോഴുള്ള കാഴ്ചയും ശ്രീനിവാസന്റെ മകളുടെ കരച്ചിലുമൊന്നും മനസ്സിൽ നിന്നും മായുന്നില്ല. യഥാർത്ഥത്തിൽ കേരള പോലീസിന്റെ മൂർധാവിലേറ്റ അടിയാണ് ഈ കൊലപാതകങ്ങൾ. ശ്രീനിവാസൻ എന്ന സംഘപരിവാർ നേതാവിന്റെ കൊലപാതകത്തിലൂടെ കനത്ത പ്രഹരമാണ് SDPI കേരള പോലീസിന് കൊടുത്തിരിക്കുന്നത്. കേരള പോലീസ് ഒരിക്കലും വിചാരിച്ചില്ല ഈ തിരിച്ചടി. ആലപ്പുഴയിൽ ഷാൻ എന്ന SDPI നേതാവിനെ കൊലപ്പെടുത്തി 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചടി ഉണ്ടായത്. രഞ്ജിത്ത് എന്ന OBC മോർച്ച സംസ്ഥാനതല നേതാവിനെ വെട്ടിക്കൊന്നായിരുന്നു അന്ന് പ്രതികാരം തീർത്തത്. ഷാനിനെ കൊന്ന് 3-4 മാസത്തോളം നീണ്ട ഗൂഢാലോചനയിൽ കൂടിയായിരുന്നു, പ്ലാനിങ്ങിൽ കൂടിയായിരുന്നു. എന്നാൽ രഞ്ജിത്തിനെ കൊന്നതോ 8 മണിക്കൂർ കൊണ്ടാണ് കൊലപാതകം നടന്നത്. ഗൂഢാലോചനയും ഇല്ല, പ്ലാനിങ്ങും ഇല്ല. പാലക്കാട് നോക്കുക, സഞ്ജിത്ത് വധം കഴിഞ്ഞത് മുതലുള്ള ഗൂഢാലോചനയാണ്. 4 മാസത്തോളം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ് സുബൈർ വധമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിരിച്ചടിക്ക് വേണ്ടി വന്നതോ വെറും 24 മണിക്കൂർ. സഞ്ജിത്ത് വധം തന്നെ നോക്കുക, SDPI പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ചതിന് ജയിലിൽ പോയ സഞ്ജിത്ത് പുറത്തിറങ്ങിയ 1 ആഴ്ചയ്ക്കുള്ളിൽ കൃത്യം നടന്നു. വളരെ നടുക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതിന് മുന്നിലുണ്ട്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ഷാൻ കൊലപാതകത്തോടനുബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു വസ്തുതയുണ്ടായിരുന്നു. SDPI ഓരോ ജില്ലയിലും ഏകദേശം ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1 അടി ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചടിക്കാൻ ചുരുങ്ങിയത് 5 അല്ലെങ്കിൽ 6 പേരുടെയെങ്കിലും ഷോർട്ട് ലിസ്റ്റ് അവർക്കുണ്ട് എന്നും, ഇതിൽ ആ സമയത്ത് അനുയോജ്യമായ സാഹചര്യത്തിൽ ആരെ കിട്ടുന്നോ അവരെ വധിച്ച് പ്രതികാരം തീർക്കുമെന്നതുമായിരുന്നു അന്ന് കണ്ടെത്തിയ റിപ്പോർട്ട്. ഇത്തരത്തിൽ പാലക്കാട് സുബീർ വധത്തിന് ശേഷം അനുയോജ്യ സാഹചര്യത്തിൽ കിട്ടിയത് മറ്റാരെയുമല്ല, ശ്രീനിവാസനെയായിരുന്നു. ശ്രീനിവാസൻ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ്. വലിയ കേസുകളൊന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ളതായി അറിയില്ല. ഒരു ചെറിയ കച്ചവടം വീടിനോടടുത്ത് നടത്തി ജീവിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് എന്നാണ് അറിയുന്നത്. ഒരിക്കലും അദ്ദേഹം മരണപ്പെടുമെന്ന ഒരു ചിന്ത പോലും ആർക്കുമില്ലായിരുന്നു. പക്ഷേ തിരിച്ചടിക്ക് ഏറ്റവും അനുയോജ്യനായ ആളായി ലഭിച്ചത് ശ്രീനിവാസനെയായിരുന്നു. കൊലയാളി സംഘം അദ്ദേഹത്തെ തീർക്കുകയും ചെയ്തു. കേരള പോലീസിന്റെ മുഖത്ത് കിട്ടിയ പ്രഹരം തന്നെയാണ് ഈ കൊലപാതകം. ആലപ്പുഴ ഇരട്ട കൊലപാതക കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിനറിയാം. ആ സാഹചര്യത്തിൽ ഇവിടെ വേണ്ട ജാഗ്രത പോലീസ് പുലർത്തിയില്ല. പുലർത്തിയിരുന്നുവെങ്കിൽ 2-ാമത്തെ കൊലപാതകം നടക്കില്ലായിരുന്നു. ഈ തിരിച്ചടി സംഘപരിവാർ കേന്ദ്രങ്ങൾ പോലും പ്രതീക്ഷിച്ചതല്ല. സുബൈറിന്റെ കൊലപാതകം ശരിക്കും ആഘോഷിക്കുകയായിരുന്നു സംഘപരിവാർ സൈബർ ഇടങ്ങൾ. ആ ആഘോഷങ്ങൾക്ക് പക്ഷേ 24 മണിക്കൂറിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചടി കിട്ടിയപ്പോൾ ശരിക്കും ഞെട്ടിയവർ. ഇനി ഇതിന്റെ പകരം വീട്ടിൽ എപ്പോൾ നടക്കും? ആരുടെയൊക്കെ കുടുംബങ്ങൾ അനാഥമാകുമെന്നതാണ് ആശങ്ക. അത് പരിഹരിക്കണമെങ്കിൽ പോലീസ് സംവിധാനം ഉണരണം. അതെങ്ങനെ? തങ്ങളെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് അനുദിനം സമ്മതിക്കുന്ന ഒരു പോലീസ് സംവിധാനമാണല്ലോ ഇപ്പോൾ സംസ്ഥാനത്ത് നിലവിലുള്ളത്. പോലീസ് ജാഗ്രത പുലർത്തിയില്ല എന്നതിനപ്പുറം ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. അത് മറ്റൊന്നുമല്ല, പോലീസ് ജാഗ്രതയ്ക്കപ്പുറം അല്ലെങ്കിൽ അതിനെ ഭേദിച്ച് തങ്ങളുടെ ലക്ഷ്യം കാണാൻ തക്ക ഒരു സംഘടനാ സംവിധാനം SDPIക്ക് ഉണ്ട് എന്നതാണ് ആ യാഥാർത്ഥ്യം. എന്തായാലും ഇത് നല്ലതല്ല. കൊലപാതക രാഷ്ട്രീയത്തിലൂടെ ആർക്കും ഒരു നേട്ടവും കിട്ടില്ല. ആദ്യം ഇത് മനസ്സിലാക്കേണ്ടത് സംഘപരിവാറാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് മേടിച്ചിട്ട് കിടന്ന് മോങ്ങിയതുകൊണ്ട് കിടന്ന് കരഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല. സഞ്ജിത്ത്, ശ്രീനിവാസൻ ഈ 2 മരണങ്ങൾക്കും കാരണം ഒരു തരത്തിൽ സംഘപരിവാർ തന്നെയാണ്. SDPI പ്രാദേശിക നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സഞ്ജിത്ത് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സുബൈറിനെ സംഘപരിവാർ കൊന്നില്ലായിരുന്നുവെങ്കിൽ ശ്രീനിവാസൻ ഇന്ന് ജീവനോടെ കാണുമായിരുന്നു. ചുരുക്കത്തിൽ ഈ 2 കുടുംബങ്ങളെയും അനാഥമാക്കുന്നതിൽ സംഘപരിവാർ സംഘടനയാണ് പ്രധാന പങ്ക് വഹിച്ചത് എന്നത് തള്ളിക്കളയാൻ വിസ്മരിക്കാൻ കഴിയില്ല. കാലഹരണപ്പെട്ട കുടുംബങ്ങളെ അനാഥമാക്കുന്ന, കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്ന ഈ കൊലക്കത്തിയുടെ രാഷ്ട്രീയം ഇനി വേണമോ എന്നത് നിങ്ങൾ തന്നെ മനസ്സിരുത്തി ചിന്തിച്ച് തീരുമാനിക്കൂ എന്നതാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്.